പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 7:1-2 തിരുവചനം നമ്മൾ ഇന്നത്തെ ധ്യാന വിഷയമാക്കുകയാണ്. ഈശോ ഇങ്ങനെ പറഞ്ഞു, വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളും വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളെയും വിധിക്കപ്പെടും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈശോ നമുക്ക് പറഞ്ഞിരുന്നത്. നമുക്കറിയാം, ഇന്ന് കുടുംബജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും ഒക്കെ മറ്റുള്ളവരുടെ ചില മുറിപ്പെടുത്തുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഇത് ഒത്തിരിയേറെ ആൾക്കാർ ഈ മുറിവും വേദനയുമായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം? പ്രധാനപ്പെട്ട കാരണം ഈശോ പറഞ്ഞതായ ഈ കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥമായ ഒരു അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ അധികാരികളോട്, എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ കീഴിലുള്ളവരോട് ഞാൻ സ്നേഹം, നന്മ, കരുണ ഇത് വിധിച്ചാൽ എനിക്ക് അവരിൽ നിന്നെല്ലാം അതുപോലെ തന്നെ കിട്ടും. സ്നേഹവും നന്മയും കരുണയും അനുകമ്പയും എല്ലാം ഒരു വ്യക്തിയുടെ വാക്കുകളിൽ ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ പോസിറ്റീവ് ഗുണങ്ങളാണ്. ഈ പോസിറ്റീവ് ഗുണങ്ങൾ ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി നാം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു ആളെക്കുറിച്ച് എനിക്ക് സ്നേഹത്തിൻ്റെയും അയാളുടെ നല്ല വളർച്ചയ്ക്കും ഉപകരിക്കുന്നതായ കാര്യങ്ങൾ എൻ്റെ വാക്കുകളിലും എൻ്റെ അയാളുമായുള്ള ബന്ധത്തിലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഞാൻ അയാളെക്കുറിച്ച് കുത്തിയിരുന്ന് ചിന്തിക്കണം. കുത്തിയിരുന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരാളിലുള്ള നല്ല വശങ്ങളും നന്മയുടെ വശങ്ങളും സ്നേഹത്തിൻ്റെ വശങ്ങളും എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ വേറൊരാളെക്കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ വെറുതെ വരുന്ന കാര്യങ്ങളെല്ലാം അധികവും നെഗറ്റീവായിരിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ അധികം ചിന്തിക്കേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ എപ്പോഴും മനുഷ്യൻ്റെ വാക്കുകളിലൂടെ വരാൻ കൂടുതൽ പ്രേരണ നൽകുന്നത് നെഗറ്റീവ് വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനിലും പിശാച് ഈ നെഗറ്റീവ് ചിന്ത, നെഗറ്റീവ് വാക്ക് പറഞ്ഞ് പ്രലോഭിപ്പിക്കാനും പ്രേരിപ്പിക്കാനും നോക്കും. അത് പിശാചിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയുണ്ടാണ്. എന്തിനാണ് ഈ പ്രത്യേകത? ഒരു മനുഷ്യ വ്യക്തിയിൽ കയറി പറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില നെഗറ്റീവായിട്ടുള്ള പ്രവണതകൾ വരണം. എന്നാൽ പോസിറ്റീവായിട്ടുള്ള, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഭർത്താവിനെ കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ അധികാരികളെക്കുറിച്ച്, എൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച്, എൻ്റെ അയൽവക്കക്കാരെക്കുറിച്ച്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് എല്ലാം നന്മയുടെ വാക്കുകൾ പറയണമെങ്കിൽ, നല്ല വാക്കുകൾ പറയണമെങ്കിൽ, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയണമെങ്കിൽ, അനുകമ്പയുടെ വാക്കുകൾ പറയണമെങ്കിൽ, ഔദാര്യത്തിൻ്റെ വാക്കുകൾ പറയണമെങ്കിൽ എൻ്റെ സ്വഭാവം ഏതാണ്ട് ആ ഒരു രീതിയിൽ നിറഞ്ഞ സ്വഭാവമായിരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു സംഭവം പറയാം. ഈ അടുത്ത കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ അടുക്ക് വന്നു. പ്രധാനപ്പെട്ട കാരണം, കുറച്ച് നാളുകളായിട്ട് രണ്ടു പേരും തമ്മിൽ വഴക്കാണ്. ഇവരെ എനിക്ക് പരിചയമുള്ളവരാണ്. നേരത്തെ പല പ്രാവശ്യം ഇവരുടെ പല വഴക്കുകളുമായിട്ട് എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്.
അവര് എൻ്റെ മുമ്പിൽ വരുമ്പോൾ രണ്ടുപേരുടെയും മുഖം വളരെ ദേഷ്യത്തിലും പ്രസന്നതയില്ലാത്തതുമായ ഒരവസ്ഥയിലാണ്. ഞാൻ രണ്ടുപേരെ ഇരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. ഭർത്താവിന് പറയാനുള്ളത് മുഴുവൻ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റമാണ്. 19 വർഷമായി അച്ഛാ കല്യാണം കഴിഞ്ഞിട്ട്, അന്ന് മുതലേ ഏതാണ്ട് ഇങ്ങനെയാണ്, പറഞ്ഞാലൊന്നും മനസ്സിലായല്ല, മനസ്സിലായാൽ അത് വേണ്ടത് ചെയ്യല, ഏതെങ്കിലും ഒരു കാര്യം അത് ഇന്ന സ്ഥലത്ത് വെക്കാൻ പറഞ്ഞാൽ അവിടെ ഉണ്ടായില്ല, എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന സാധനം അവിടെ നിന്ന് ആവശ്യപ്പെട്ട് നോക്കുമ്പോൾ അവിടെ കാണിയല, ഇങ്ങനെ നീണ്ട കുറ്റങ്ങളാണ്, കുറവുകളാണ്, പോരായ്മയാണ് ഈ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭർത്താവ് ഈ പറയുന്നതായ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഭാര്യനെ ശ്രദ്ധിച്ചു. അവളുടെ മുഖം വീർപ്പിച്ച് വലിയ ദേഷ്യ മനോഭാവത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് കാര്യം മനസ്സിലായി, ഗൗരവമുള്ളതാണ്. ഇവരെ നേരത്തെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതായതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ഉപദേശവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കുറേ നാൾ പിടിച്ച് നിൽക്കും, പഴയതുപോലെ വരും. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ 19 വർഷമായി ഇവരുടെ ദാമ്പത്യ ജീവിതം ഇതുപോലെ മുമ്പോട്ട് പോയാൽ പോരാ, അതുകൊണ്ട് ഇവർക്ക് തുടർന്നുള്ള നാളുകളിൽ നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല പ്രേരണ കൊടുക്കാൻ ഈശോയെ അങ്ങനെ സഹായിക്കണേ. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഉപദേശം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഒരു എക്സസൈസ് ഞാൻ തരികയാണ്. അതായത് ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, 7 ദിവസം കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് വിടും, ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരണം. അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് നാളിന്ന് വരെ, അതായത് 19 വർഷമായിട്ടുള്ള ഈ ഭാര്യയുമൊത്തുള്ള ജീവിതത്തിൽ ഈ ഭാര്യയിൽ കണ്ട 50 നല്ല കാര്യങ്ങൾ, ഭാര്യയുടെ സ്വഭാവത്തിലെ, ഭാര്യയുമായുള്ള ബന്ധത്തിലെ 50, കൂടിയാൽ എന്തോരം കൂടിയാലും കുഴപ്പമില്ല, ഏറ്റവും ചുരുങ്ങിയത് 50 നല്ല ഗുണമെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ കണ്ടുപിടിച്ചാൽ ഒന്ന് എഴുതിക്കൊണ്ട് വരണം. ഇതേപോലെ തന്നെ ഞാൻ ഭാര്യയോട് പറഞ്ഞു, രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല, ഈ കാര്യം നിർവഹിച്ചുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞും വരിക. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടുപേരും എൻ്റെ അടുക്കൽ വന്നു, മുഖത്ത് കുഴപ്പമില്ല, ഒരു വക നല്ല സന്തോഷവും പ്രസന്നതയൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ ഭർത്താവ് എഴുതിക്കൊണ്ടുവന്ന പേപ്പർ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു നോക്കി. അപ്പം ഞാൻ എണ്ണി നോക്കിയിട്ട് അത് എഴുതിയിട്ടുണ്ട്, ഓരോ അക്ക ഇട്ടാണ് എഴുതിയിരിക്കുന്നത്. 48 എണ്ണമുണ്ട്. ഞാൻ ചോദിച്ചു, 2 എണ്ണം കുറവുണ്ടല്ലോ. അതെ അച്ഛാ, ഞാൻ 2 എണ്ണം കൂടെ ഉണ്ട് എനിക്ക്, എഴുതാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച കാര്യമായ ഒരു കുഴപ്പമില്ലായിരുന്നു, വളരെ നല്ലതായിരുന്നു. പക്ഷേ ആ എഴുതാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യം അത് ചിലപ്പോൾ ഈ ആഴ്ച ഇങ്ങനെ പറഞ്ഞു വെച്ചതുകൊണ്ടായതുകൊണ്ട് അത് എത്രമാത്രം സ്വഭാവത്തിൽ കയറിയിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് സംശയമുള്ളതുകൊണ്ടാണ് ആ 2 കാര്യം എഴുതാത്തത്. ഞാൻ പറഞ്ഞു, ഏതായാലും 48 എണ്ണമെങ്കിലും കണ്ടുപിടിച്ചല്ലോ, നല്ല കാര്യം. അടുത്തത് ഭാര്യയുടെ ഊഴായി. അപ്പൊ ഭാര്യയുടെ അതിനകത്ത് ഒരു 4-5 പേപ്പറുണ്ട്. എത്രയുണ്ട് ഞാൻ ചോദിച്ചു, 150. ഭർത്താവിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച്, ഭർത്താവിൻ്റെ കാര്യത്തിൽ, ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് 150 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ശരീരാവയവങ്ങളെല്ലാം വളരെ പോസിറ്റീവായി നല്ല രീതിയിൽ വിവരിച്ചിട്ടുള്ളൂ. എനിക്ക് ആ ഭാര്യനെക്കുറിച്ച് മതിപ്പ് തോന്നി. ഓ, ഇത്രയും നല്ല ഗുണങ്ങൾ കണ്ടുപിടിച്ച ഭാര്യയും ഭർത്താവും ആണോ ഇങ്ങനെ വഴക്കുകൂടി ജീവിക്കുന്നത് എന്ന് എൻ്റെ ഉള്ളിൽ ചിന്തിക്കുക ഞാനോട് പറയുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യണം. ഞാൻ ഭർത്താവ് ഭാര്യയെ കുറിച്ച് എഴുതിയതും ഭാര്യ ഭർത്താവിനെ കുറിച്ച് എഴുതിയതുമായ 2 പേപ്പറുകളുടെയും ഓരോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുപ്പിച്ചു, എന്നിട്ട് 2 പേർക്കും 2 എണ്ണവും കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു,
ഇന്ന് മുതൽ നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ കുറിച്ച് എഴുതിയ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും ഒന്ന് വായിക്കണം. എന്നിട്ട് ഈ വായിച്ചു കഴിഞ്ഞ ശേഷം ഓരോ ദിവസം തുടങ്ങണം. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷമോ ദേഷ്യമോ വന്നു കഴിഞ്ഞാൽ അപ്പോഴൊന്നും കൂടെ എടുത്ത് വായിക്കണം. ഇങ്ങനെ നിന്നെക്കുറിച്ച് ഭാര്യ എഴുതി തന്നതായ ഈ സ്വഭാവ ഗുണങ്ങൾ നിന്റെ ഉള്ളിൽ എപ്പോഴും വെച്ചുകൊണ്ടാണ് നീ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ദൈവനാമത്തിൽ ഉറപ്പറയുകയാണ്, നിങ്ങൾക്ക് തുടർന്നുള്ള നാളുകളിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും വരാൻ ദൈവം അനുവദിക്കുകയില്ല. ഇതേപോലെ തന്നെ ഭാര്യയോട് പറഞ്ഞു. രണ്ടു പേർക്കും വലിയ സന്തോഷമായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് വലിയ സന്തോഷമായി, ഭാര്യ എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളെല്ലാം കരുതിക്കൂട്ടിയത് അല്ലെങ്കിൽ ഉള്ളിൽ വിചാരിച്ചിരിക്കുന്നത് കർത്താവ് എനിക്ക് ഇത്രയും നമ്മൾ മനസ്സിലായില്ലല്ലോ എന്ന ഒരു ചിന്തയാണ്, തോന്നലാണ് ഭർത്താവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. സ്നേഹമുള്ളവരെ, അങ്ങനെ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ച് വിട്ടെന്ന് മാത്രമല്ല, പിന്നീട് ഒരിക്കലും ഇതുവരെ അവർ പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന മാത്രമല്ല എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് ഇതാണ്. നിനക്ക് ആരോട് ദേഷ്യം തോന്നുന്നോ, ആരുമായിട്ടൊക്കെയാണ് ശത്രുതയിലുള്ളത്, ആരുമൊക്കെ ആയിട്ടാണ് വൈരാഗ്യത്തിലിരിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യണം. നീ അവരെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ആ വ്യക്തിയിലുള്ള നല്ല ഗുണങ്ങൾ ഏതാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് എന്ന് നീ ഒന്ന് ഒരു പേപ്പറിൽ എഴുതണം. അതിന് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിനുവേണ്ടി നീ പരിശ്രമിച്ചാൽ ക്രമേണ ക്രമേണ നിന്റെ ഉള്ളിൽ നിന്ന് അയാളോടുള്ള വെറുപ്പ് പൂർണ്ണമായിട്ട് മാറും. നിനക്ക് അയാളെ സ്നേഹിക്കാനും രമ്യപ്പെടാനും എല്ലാം സാധിക്കും എന്ന കാര്യം വളരെ ഉറപ്പാണ്. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ഭാര്യാഭർത്താക്കന്മാരും, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ട് എത്ര വർഷം പിന്നിട്ടോ, പിന്നിട്ട വർഷങ്ങളിലേക്ക് നിങ്ങൾ നോക്കണ്ട, മറിച്ച് പിന്നിട്ട വർഷങ്ങളിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ ഞാൻ കണ്ടെത്തിയ, ഞാൻ മനസ്സിലാക്കിയ പോസിറ്റീവായിട്ടുള്ള നന്മയുടെ ഗുണങ്ങൾ ഏതെല്ലാമാണോ ആ ഗുണങ്ങൾ ഓർത്താ പോരാ, ഇടയ്ക്കിടയ്ക്ക് വാക്കിൽ പറഞ്ഞാൽ പോരാ, മറിച്ച് അത് മുഴുവൻ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കണം, ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ധ്യാനിക്കണം. കാരണം കർത്താവ് നിനക്ക് നൽകിയിട്ടുള്ള ജീവിത പങ്കാളിയിലെ നന്മയുടെ ഗുണങ്ങളാണ്. ഈ നന്മയുടെ ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ, ഈ നന്മയുടെ ഗുണങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ, ഈ ഉള്ളിലിരിക്കുന്ന നന്മയുടെ ഗുണങ്ങൾ കൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന നിങ്ങൾ ഇടപെടുന്നതെങ്കിൽ ഒരിക്കലും പിശാചിന് നെഗറ്റീവ് പ്രവണത കാണിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ മാനുഷികമായ രീതിയിൽ ബന്ധങ്ങളാണ്, സംസാരങ്ങളാണ്, ഇടപെടലാണ്, അവിടെ എന്തെങ്കിലുമൊക്കെ ചില പോരായ്മകളോ കുറവുകളോ കുറ്റങ്ങളോ വന്നാൽ അതിലൊന്നും ദേഷ്യപ്പെടുകയോ എതിർക്കുകയോ വഴക്കുകൂടുകയോ ചെയ്യല, മറിച്ച് അവിടെയൊക്കെ ക്ഷമിക്കാനും സ്നേഹിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ നോമ്പുകാലത്തെ നല്ലൊരു തീരുമാനമായിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുകയും നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് നീ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ നല്ല കാര്യവും നിന്റെ കൺമുമ്പിലുണ്ടെങ്കിൽ, ഈ കൺമുമ്പിലുള്ളത് ഇടയ്ക്കിടയ്ക്ക് നീ വായിച്ചു നോക്കുകയും ഇടയ്ക്കിടയ്ക്ക് അതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക്, കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ വളർച്ചയ്ക്ക് അത് വളരെ പ്രയോജനപ്രദമായി തീരും. ഞാൻ ആദ്യം പറഞ്ഞ ഭർത്താവ് ഉണ്ടല്ലോ, ആ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി രണ്ട് ദിവസം, എനിക്കൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല അച്ഛനോട് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രേരണയായി. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെ ഉള്ളിൽ അങ്ങനെയാണ്. ആദ്യം
സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം അതിനായിട്ട് പരിശ്രമിച്ചാൽ അത് വലിയൊരു വിജയമായി തീരും. ഇനി ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, ഏത് മനുഷ്യരെ കുറിച്ചും നമ്മൾ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് എതിരെ തിന്മയായിട്ടുള്ള കാര്യം വിധിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാൻ ശരിക്കും ഒരു വ്യക്തിയെ മനസ്സിലാക്കിയാൽ, മനസ്സിലാക്കുന്തോറും എനിക്കതിലെ ആ വ്യക്തിയെക്കുറിച്ചുള്ള പോസിറ്റീവ് നല്ല നല്ല ഗുണങ്ങളായിരിക്കും പരിശുദ്ധാത്മാവ് തോന്നിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഏത് വ്യക്തിയെ മനസ്സിലാക്കുന്നോ, ആ മനസ്സിലാക്കുന്നതാണ് അയാളെക്കുറിച്ച് നല്ലത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുക. എപ്പോഴും കുറ്റം പറയാൻ പ്രേരിപ്പിക്കുന്നത്, കുറവ് പറയാൻ പ്രേരിപ്പിക്കുന്നത്, അയാളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് ശരിക്കും ഞാൻ അയാളെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ്. നമ്മൾ ബൈബിൾ എടുത്തു കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം മുതൽ 50 അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ജോസഫ്. നിങ്ങൾ മനസ്സിലാക്കണം, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ 11 തിരുവചനം, ജോസഫിൻ്റെ സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയ തോന്നി. ഒറ്റ കാരണമുള്ളൂ, എന്താണെന്നറിയാമോ? ജോസഫിൻ്റെ സഹോദരങ്ങൾ ജോസഫിനെ മനസ്സിലാക്കിയില്ല. ജോസഫിൻ്റെ സഹോദരങ്ങൾ ജോസഫിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അസൂയ തോന്നിയത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് അസൂയ തോന്നുന്നത്, മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ട് തോന്നുന്നത് യഥാർത്ഥത്തിൽ ആ ആളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിയാൽ, അവള് പറയുന്ന അവൻ പറയുന്ന ഓരോ പാഴ്വാക്കും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളെല്ലാം നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും, നിസ്സാരമായിട്ട് സ്വീകരിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ആ വ്യക്തിയെ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞ ഈ ജോസഫിൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് വചനം പറയുന്നത് ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ജോസഫിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, കുറ്റം വിധികൾ, അതുപോലെ തന്നെ ജയിലിൽ കിടക്ക, ഇവിടെയെല്ലാം കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടാകാൻ കാരണം എന്താ? ജോസഫിൽ അതുപോലെ നന്മയുടെ ഗുണങ്ങളുണ്ടായിരുന്നു. ഈ നന്മയുടെ ഗുണങ്ങൾ ഉണ്ടായിരുന്ന ജോസഫിനെ ആ ജോസഫ് ആയിരിക്കുന്നത് പോലെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തു പോയത് കൊണ്ടാണ് അസൂയ തോന്നിയത്. അതുകൊണ്ടാണ് പൊട്ടക്കിണറ്റിൽ അറിഞ്ഞത്. അതുകൊണ്ടാണ് ജോസഫിനെ വിറ്റത്. എന്നാലോ ജോസഫ് തന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തതായിട്ടുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കി. മനസ്സിലാക്കിയതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ജോസഫ് സഹോദരങ്ങളോട് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിന്റെ 5 തിരുവചനം, നിങ്ങൾ എന്നെ വിറ്റതിനെ ഓർത്ത്, നിങ്ങൾ എന്നോട് അങ്ങനെയെല്ലാം കഴിഞ്ഞ നാളുകൾ ചെയ്തതിനെ ഓർത്ത്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വിഷാദിക്കണ്ട, നിങ്ങൾ അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ആരുമല്ല അങ്ങനെ എന്നോട് ചെയ്തത്. അതെല്ലാം ഇന്ന് നിങ്ങൾ ഈജിപ്തിൽ കാണുന്ന ഈ സമൃദ്ധി ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ അധിപനായിരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതെല്ലാം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കണ്ടോ, ജോസഫ് സഹോദരങ്ങളെ മനസ്സിലാക്കിയിട്ട് ജോസഫ് സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ആശ്വാസ വാക്ക്, ഇതുപോലെയുള്ള അഭിമാനത്തിൻ്റെ വാക്ക്, ഇതുപോലെയുള്ള പ്രോത്സാഹനത്തിൻ്റെ വാക്ക് എനിക്കും നിങ്ങൾക്കും നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ എല്ലാം പറയാൻ സാധിക്കണമെങ്കിൽ നമ്മളൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു മനോഭാവം കൂടുതലായിട്ട് വളർത്തണം. ഇനി അവിടെ തന്നെ നമ്മളൊരു കാര്യം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൻ്റെ 5 തിരുവചനം, ജോസഫ് ഈജിപ്തുകാരിൽ പൊത്തീഫറാണ് ഈ ജോസഫിനെ വാങ്ങിച്ചത്. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ ജോസഫ് ആയിരിക്കുമ്പോൾ ജോസഫിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പൊത്തീഫർ അറിഞ്ഞു. അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ പൊത്തീഫർ ജോസഫിനെ തൻ്റെ വീടിൻ്റെ മേലാളനായി, കാര്യസ്ഥനായി, അവൻ അതിൻ്റെ എല്ലാം നോട്ടക്കാരനായി പൊത്തീഫർ ജോസഫിനെ നിയമിച്ചു.
എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരനായി ജോസഫിനെ പൊത്തീഫർ നിയമിച്ചതുകൊണ്ട് വചനം ഇങ്ങനെ പറയും. 5-ാമത്തെ വചനത്തിൽ അതിന്റെ 2-ാം ഭാഗത്ത് പറയുകയാണ്, അതിനാൽ ജോസഫിനെ പൊത്തീഫർ തന്റെ വീടിന്റെ മേൽനോട്ടക്കാരനെല്ലാം നിയമിച്ചതുകൊണ്ട് ജോസഫിനെ ഓർത്ത് ദൈവം പൊത്തീഫറിന്റെ വീടിനെ അനുഗ്രഹിച്ചു. അടുത്ത വചനം ഇങ്ങനെയാണ്, അവന്റെ വീട്ടിലും വയലിലും ഉള്ള എല്ലാറ്റിന്റെയും മേല് കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി. എല്ലാറ്റിന്റെയും മേല് കർത്താവിന്റെ അനുഗ്രഹം കിട്ടാൻ കാരണം ഈ ജോസഫിനെ ഓർത്താ കർത്താവ് അത് കൊടുത്തത്. പൊത്തീഫർ ജോസഫിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നമ്മളൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് വിധിക്കരുത്. വചനം പറഞ്ഞിരിക്കുകയാണ് ലൂക്കാടെ സുവിശേഷം 6:31, മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. അപ്പം ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്നലകളിൽ എൻ്റെ വാക്കോ പ്രവൃത്തിയോ പെരുമാറ്റോ എവിടെയെങ്കിലൊക്കെ ബന്ധങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ, ബന്ധങ്ങൾ മുറിവേൽക്കാനിടയായിട്ടുണ്ടെങ്കിൽ, അവിടെയെല്ലാം മനസ്സിലാക്കി തകർന്ന ബന്ധങ്ങൾ, മുറിവേറ്റ ബന്ധങ്ങളെല്ലാം ശരിയാക്കണം, തീരുമാനമെടുക്കണം. ഞാൻ മറ്റുള്ളവരിൽ നന്മ, സ്നേഹം, കരുണ, അനുകമ്പ ഇത് കണ്ട് അതേ ഞാൻ മറ്റുള്ളവരിൽ വിധിക്കുകയുള്ളൂ. ഈശോ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളോട് ഇങ്ങനെ ഈശോ ചോദിച്ചു. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 21:28-32 വചനങ്ങൾ കാണും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 2 പുത്രന്മാരിൽ പിതാവ് മൂത്തവനോട് പറഞ്ഞു, ഇന്ന് പോയി നീ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ ഞാൻ പോകാം എന്ന് പിതാവിനോട് പറഞ്ഞെങ്കിലും അവൻ ജോലിക്ക് പോയില്ല. പിതാവ് 2-ാമത്തോടും ഇതേപോലെ പറഞ്ഞു. ആ 2-ാമത്തവൻ പിതാവിനോട് പ്രതികരിച്ചു, എനിക്ക് മനസ്സില്ല, ഞാൻ പോയില്ല. അവൻ ജോലിക്ക് പോയി. കേട്ടുകൊണ്ടിരുന്നവരോട് ഈശോ ചോദിച്ചു, ഈ 2 മക്കളിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ചത്? അവർ പറഞ്ഞു, 2-ാമത്തവൻ. എന്നിട്ട് ഈശോ അവരോട് പറയാം, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരുമായിരിക്കും സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ പോകുന്നത്. എന്തെന്നാൽ അവർ അനുതപിച്ചു, അവർ അനുതപിച്ചതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാനും സ്വർഗരാജ്യം സ്വന്തമാക്കാനും സാധിച്ചു. നിങ്ങൾ അവരെ പോലെ അനുതപിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കാൻ സാധിക്കില്ല. ഈശോ ഈ പറഞ്ഞ കാര്യത്തിലൂടെ 2 കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു. 1, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നമുക്കറിയാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ എല്ലാവരും പാപികളാണ്. ഈ പാപികളിൽ 2 മനോഭാവമുണ്ട്. 1-ാമത്തെ മനോഭാവം ന്യായീകരിക്കുന്ന മനോഭാവം എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുന്ന പാപി. 2-ാമത്തേത് അനുതപിക്കുന്ന പാപി. എന്താണ് ഈ 2 തമ്മിലുള്ള വ്യത്യാസം? 1, അനുതപിക്കുന്ന പാപി എന്ന് പറഞ്ഞാൽ ഇന്നലകളിലെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും എല്ലാം വന്നുപോയി. ആ വന്നുപോയതിലേക്ക് നോക്കി കർത്താവിൻ്റെ കരുണയെ കണ്ട് ആ വ്യക്തി ദൈവത്തിന് മുമ്പിൽ കരയുകയാണ്. എന്ത് കരച്ചിൽ? അനുതാപത്തിൻ്റെ കരച്ചിൽ. കർത്താവേ, തെറ്റിപ്പോയി, ചെയ്തുപോയി, പറഞ്ഞുപോയി, പ്രവർത്തിച്ചു പോയി. ആഴമായ അനുതാപത്തിൽ നിന്നുകൊണ്ടുള്ള കരച്ചിൽ. ഈ കരച്ചിൽ നടത്തുന്ന വ്യക്തിയാണ് അനുതപിക്കുന്ന പാപി എന്ന് പറയുന്നത്. 2-ാമത്തേത് ന്യായീകരിക്കുന്ന പാപി എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളെല്ലാം ചെയ്തു,
ഞാൻ എത്രയോ ഡീസന്റ്, എന്നെ പോലെയുള്ള മറ്റവർ ഇതിനേക്കാൾ വലിയ തെറ്റും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, പക്ഷേ ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, തെറ്റ് പാപം ദുശീലപ്പോർത്തി ചെയ്തിട്ടും ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ ഡീസന്റാണ് എന്ന് പറയുന്ന പ്രവണതയുള്ള വ്യക്തി. കർത്താവിന്റെ വചനം പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ രാജ്യം സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല. യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യത എന്റെയും നിങ്ങളുടെയും അനുദിന ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ എന്റെ ഇന്നലകളിലെ തെറ്റിനെ ഓർത്ത് അനുതപിക്കുന്ന ഒരു പാപിയാകണം. ന്യായീകരിക്കുന്ന പാപിയായി ഞാൻ നടന്നാൽ ഒരിക്കലും ദൈവത്തിന്റെ കരുണ എനിക്ക് അനുഭവിക്കാനോ എന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം സ്വന്തമാക്കാനോ സാധിക്കില്ല. നമ്മൾ കുരിശിലേക്ക് നോക്കൂ. യേശുവിനെ കുരിശിൽ തറച്ചെടുത്ത് ഇടതുവശത്തും വലതുവശത്തും ഓരോ കള്ളന്മാരെ കൂടി കുരിശിൽ തറച്ചിട്ടുണ്ടായിരുന്നു. ഇവരിൽ വലതുവശത്ത് കിടന്ന കള്ളൻ അവൻ അനുതപിക്കുന്ന പാപി, ഇടതുവശത്ത് കിടന്ന കള്ളൻ ന്യായീകരിക്കുന്ന പാപി. വലതുവശത്ത് കിടന്ന കള്ളൻ അനുതപിച്ചത് കൊണ്ട് അവന് ഒരു നിമിഷം കൊണ്ട് അവന്റെ ഇന്നലകളിലെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് കർത്താവിന്റെ കരുണ അവൻ ഉറപ്പ് കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 23:43 തിരുവചനം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ആ വ്യക്തി അവൻ അനുതപിക്കുന്ന പാപിയായപ്പോൾ അവന്റെ പാപത്തെ കഴുകി ഈശോയോടൊപ്പം ഈശോ അവനെ ഇരുത്തി. ഇടതുവശത്ത് കിടന്നവൻ അവൻ ന്യായീകരിച്ചു. കർത്താവിന്റെ മുമ്പിൽ അവൻ പറഞ്ഞത്, നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെ കൂടി രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ തെറ്റിൽ ന്യായീകരിച്ചു, അനുതപിച്ചില്ല. അതുകൊണ്ട് കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ഫലം അവന് കിട്ടിയില്ല. ഇതാ ഈ സംഭവത്തിന്റെ, ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കൂ. നമ്മൾ കൂടുതൽ കൂടുതൽ ഒരുങ്ങേണ്ട ദിവസങ്ങളാണ്. അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ അനുതപിക്കുന്ന പാപിയാണോ ന്യായീകരിക്കുന്ന പാപിയാണോ? അനുതപിക്കുന്ന പാപിയാണെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കാം. യേശു നൽകാൻ കാത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കാം. നീ ന്യായീകരിക്കുന്ന പാപിയായാൽ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്ന ഒന്നും നിനക്ക് കിട്ടിയല്ല. നമ്മുടെ ഉള്ളിൽ അനുതാപത്തിന്റെ കൃപ നിറയട്ടെ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് കാണാം, കുരിശിലെ യേശുവിനെ കാണാം. യേശുവിന്റെ കുരിശിന്റെ വലതുവശത്ത് കിടന്ന കള്ളൻ അവൻ തിരിച്ചറിഞ്ഞു, ഞാൻ കിടക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ മുമ്പിലാണ്, ഇവൻ ദൈവമാണ് എന്ന് അവന്റെ ഉള്ളിൽ അവൻ ഉറപ്പിച്ചു. ഇവൻ ദൈവമാണെങ്കിൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ളവനാണ്. അവന്റെ ഉള്ള് അനുതാപത്താൽ കരഞ്ഞു, അവന്റെ ഉള്ള് അനുതാപത്താൽ നിറഞ്ഞു. ഈ അനുതാപത്തിന്റെ നിറവ് അവന് സ്വർഗരാജ്യം, ദൈവരാജ്യം, യേശുവിനോടൊപ്പം ജീവിതം കിട്ടി. ഈശോയേ, എനിക്കും എന്റെ ഇന്നലകളിലെ തെറ്റിനെയും പാപത്തെയും ഓർത്ത് അനുതപിച്ച് കരയാനുള്ള ഒരു മനസ്സ് തരണേ. ഇന്നലകളിലെ തെറ്റിൽ ന്യായീകരിക്കാതെ തെറ്റിപ്പോയി എന്ന് ഏറ്റുപറയാനുള്ള ചിന്തയും മനസ്സും മനോഭാവവും തരണേ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം.